and craving for a crispy masala dosa paired with a strong cup of filter coffee? Look no more. We bring you to Bharath Coffee House. '56 ഈ സാധനം തുടങ്ങിയത്. അത് ബി ഗോവിന്ദറാവ് എന്നുള്ള ബി ടി എച്ച് ഇപ്പോഴത്തെ ഭാരത് ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടറാണ് ഇതിൻ്റെ ഫൗണ്ടർ. ആദ്യം തുടങ്ങിയത് ഇതാണ്, ഭാരത് കോഫി ഹൗസ് ആണ് തുടങ്ങിയത്. പിന്നെയാണ് ഭാരത് ഹോട്ടൽസൊക്കെ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ 1956 അന്നത്തെ കാമിനി കൗശൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, അവരാണ് അതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തത്. അന്നത്തെ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്, 1956 തുടങ്ങിയിട്ട് ഇതുപോലെ നടന്നു വരുന്നത്. ബിസിനസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കസ്റ്റമേഴ്സിന് ഇതിൻ്റെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നടന്നു പോയി. ഇങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഐറ്റംസാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞങ്ങൾ അന്ന് മുതലേ ഈ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കേരള സ്റ്റൈലിലുള്ള ഫുഡും അതിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈവൻ ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിലും കേരള സ്റ്റൈലിലുള്ള നാടൻ വിഭവങ്ങളും ഇതൊക്കെ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനിപ്പോഴും ഡിമാൻഡ് ഉണ്ട്, അന്ന് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുപോലെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഡിമാൻഡ് ഉണ്ട് സാർ. 1919 ഈ ബിൽഡിങ് പണിത്, കൺസ്ട്രക്ട് ചെയ്ത വർഷം 1919. അന്ന് താഴെ 1990 താഴെ ഒരു ഹോളായിരുന്നു അത്. 1990 ലൂയിസ് ഹോൾ AD Lewis എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗ്ലോസ് ആയിട്ടുണ്ട്, പുള്ളിയുടെ ബിൽഡിംഗ് ആയിരുന്നു അന്ന്. പുള്ളി താഴെ ഹോളായിട്ടും മുകളിൽ വീടായിട്ടും യൂസ് ചെയ്തു. ഈ താഴെ ഒക്കേഷൻസ്, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള ഓരോ ഒക്കേഷൻസൊക്കെ വരുമ്പോൾ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് താഴെ ഹോളായിട്ട് യൂസ് ചെയ്തു, മുകളിൽ വീടായിട്ട്. അത് അന്നത്തെ കോഫി ബോർഡിൻ്റെ, ഇവിടെ ഞങ്ങൾക്ക് കോഫി പൗഡറൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് കോഫി ബോർഡിൽ നിന്നാണ്. അതായത് സ്പെഷ്യലായിട്ട് ഉള്ള കോഫി പൗഡർ ഉണ്ടല്ലോ, ഞങ്ങൾ കോഫി ഇവിടുത്തെ ഫേമസ് ആണ്, ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പൗഡറൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് കോഫി ബോർഡിൻ്റെ ആയിരുന്നു. അത് അന്ന് ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അവർ. അപ്പോൾ അങ്ങനെ കോഫി പൗഡർ സപ്ലൈ ചെയ്തിരുന്നതാണ് കോഫി ബോർഡ്. അപ്പോൾ അവർ തന്ന ലൈസൻസ് ഇതാണത്. കാലത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇത് വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ എന്തായാലും പഴയ ഫുഡിനും ഇതിനൊക്കെ ഡിമാൻഡുണ്ട്, ഇപ്പോഴും ഡിമാൻഡുണ്ട്. ഞാനിവിടെ 86 September 1971 വന്നിട്ടുള്ള, എല്ലാത്തിനും ഡിമാൻഡുണ്ട്. മസാല ദോശയും ഒക്കെ ആണ്, പിന്നെ മീൽസ് വെജിറ്റേറിയൻ. Always engaged and packed with customers. Even today, the interior remains unchanged, with the same tables, chairs, same old paintings, and the same old walls with a million stories to tell.